हेलो फ्रेंड्स फाइव स्टार ब्लॉग्स स्वागत नमक बीफ वच्चर चिल्ली तैयार बीफ वच्चर पलतर रेसीपीस तैयार पशे बीफ चिल्ली सूपर टेस्ट रेसीपी आटो अब बीफ चिल्ली तैयार वेट या ग्राम बीफ കുറച്ച് നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് കനം കുറച്ചിട്ട് നീളത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്ത് എടുക്കാം നീളത്തിലാകുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം എരിവ് അധികം വേണമെങ്കിൽ കുരുമുളക് പൊടി അധികം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്തും കൂടി കുരുമുളക് പൊടി ചേർക്കും അപ്പോൾ ഉപ്പ് കുറച്ച് ചേർത്താൽ മതി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അര മണിക്കൂർ വെക്കാം ട്ടോ ഇതിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ട്ടോ ഞാൻ മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് കഴുകി വെച്ചിട്ടുള്ള ബീഫ് ആയതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല ട്ടോ अब नम्बर मसाल परटीट बीफ नमुक कुटे वेवचो और अंज विसल केवच अच्छा अधिक वे कुछ मे अब नम्बर बीफ वेवचो इन कॉर्नफ्लोर कुरमुक पड़ी चेर नमक फ्राई चेद अल्पून जिंजर गार्लिक पेस्ट चेत ഇതിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ചേർത്താൽ മതി നേരത്തെ വേവിക്കുമ്പോൾ ചേർത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിന് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാശ്മീരി ചില്ലി പൗഡർ ആണ് കേട്ടോ നല്ല കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇടുന്നത് 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ബീഫിനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അതിനു വേണ്ടി ഓയിൽ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ എടുക്കരുത് വേറെ ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ डीप फ्राई अगर यानि कुछ ओल वे या फ्राई चेदेट इन वश आई मत वश फ्राई चेद ना क्रिस्पी आटो कुछ अब नम्बर बीफ फ्राई आई वन पात्रोट मैटो ഇനി നമുക്ക് ചില്ലി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് വെജിറ്റബിൾസ് എല്ലാം കൂട്ടി ഒന്ന് നമുക്ക് മിക്സ് ആക്കാം അതിന് വേണ്ടി ഒരു പാത്രം വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിൽ തന്നെ എടുക്കാം കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ആറല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ വെളുത്തുള്ളി ഒന്ന് മൂത്ത മണം വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മൂന്ന് സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ കുറച്ച് നീളത്തിലോട്ടോ കട്ട് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് സ്ക്വയർ ഷേപ്പ് വേണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് വലുതായി കീറിയത് ഇട്ട് കൊടുക്കാം കേട്ടോ രീതിയിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പാതി ഇട്ടിട്ടുണ്ട് കേട്ടോ അതും നീളത്തിൽ തന്നെ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ
മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എരിവ് കുറച്ചുകൂടി ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടി കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ചില്ലി ബീഫ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സൂപ്പർ ആയിട്ടുള്ള ചില്ലി ബീഫ് നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിച്ചേക്കണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയതായിട്ട് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണം കേട്ടോ. അപ്പം നമുക്ക് മറ്റൊരു പുതിയ വീഡിയോ വീണ്ടും കാണാം കേട്ടോ. അതുവരെ ബൈ ബൈ.